ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ദുആഇന് ചില അദബുകളുണ്ട്. ദുആഇന്റെ അദബുകൾ പണ്ഡിതന്മാർ പ്രത്യേകം ക്രോഡീകരിച്ചിട്ടുണ്ട്. അദ്ദുആ ഹുവൽ ഇബാദ, പ്രാർത്ഥനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന. പ്രാർത്ഥനയില്ലാത്ത ഒന്നും ആരാധനയാവുകയില്ല എന്നാണ്. അതുകൊണ്ട് പ്രാർത്ഥനയുടെ അദബുകൾ, മര്യാദകൾ പണ്ഡിതന്മാർ പറഞ്ഞത് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം. ഒന്നാമത്തേത്, അയ്യക്കൂനദ്ദാഇ മുവഹ്ഹിദൻ ലില്ലാ, തൗഹീദോട് കൂടി അല്ലാഹുവോട് മാത്രം പ്രാർത്ഥിക്കുന്ന രീതി, റുബൂബിയത്തും ഉലൂഹിയത്തും ഒക്കെ തികഞ്ഞ തൗഹീദുള്ള ഒരു മനുഷ്യനാകണം പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ പ്രാർത്ഥനക്ക് ഉത്തരമില്ല. അല്ലാഹുവോട് മാത്രം പ്രാർത്ഥിക്കണം, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് എടുക്കണം, അങ്ങനത്തെ മനുഷ്യരായിരിക്കണം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത്. അതാണ് ഒന്നാമത്തെ കാര്യം. وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ, എന്റെ അടിമകൾ എന്നെക്കുറിച്ച് നിന്നോട് ചോദിച്ചാൽ അവരോട് പറയുക ഞാൻ അവരോടൊപ്പം ഉണ്ടെന്ന്. അവരെന്നോട് വിളിച്ചു പ്രാർത്ഥിക്കട്ടെ, ഞാൻ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാം. എന്താണ് ഒന്നാമത്തെ നിബന്ധന? അല്ലാഹുവോട് പ്രാർത്ഥിക്കുക. റെഡിയല്ലേ? ഞാൻ വേഗത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകാം ഇൻഷാഅല്ലാഹ്. രണ്ടാമത്തെ അദബ്, അൽ ഇഖ്ലാസു ലില്ലാഹി തആല ഫി ദുആ, പ്രാർത്ഥനയിൽ ആത്മാർത്ഥത കൈവിടാതിരിക്കുക. ആരെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ പറയുമ്പോ അമീൻ, അങ്ങനെയല്ല. എന്താണ് പറയുന്നത്? റബ്ബിന്റെ കൂലി കിട്ടാൻ, അല്ലാഹു സുബ്ഹാനഹു വതആല പ്രാർത്ഥന സ്വീകരിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലൈസ ശൈഉൻ അഖറബ ഇലല്ലാഹ്, അല്ലാഹ്ക്ക് ഏറ്റവും ആദരവുള്ള ഒരു വിഷയം വേറെ ഇല്ല, മിന ദുആ, പ്രാർത്ഥനയേക്കാളും. അല്ലാഹുവിന്റെ അടുക്കൽ പ്രാർത്ഥനയേക്കാളും ആദരവുള്ള, ബഹുമാനമുള്ള ഒരു പ്രവർത്തനവും ഇല്ല. അത്ര ഇഷ്ടമാണ് അല്ലാഹിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അല്ലാഹുവിനോട്, അല്ലാഹിനോട് എത്ര ചോദിക്കുന്നുണ്ടോ അത്രയും അല്ലാഹുവിന് ഇഷ്ടമാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കണം. നമുക്ക് ചോദ്യം കുറച്ച് കുറവാണ്. ഒരു കല്യാണം വിജയിക്കാൻ, ഒരു കല്യാണം നല്ല നിലക്ക് നടത്താൻ നമ്മൾ വീട്ടിൽ എന്തൊക്കെ ചെയ്യും, എത്ര സമയം മുടക്കും? അതിന്റെ പത്തിലൊന്ന് സമയം പോലും ആ കല്യാണം നല്ല നിലക്ക് നടക്കാൻ, റബ്ബിനോട് പ്രാർത്ഥിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നില്ല. സത്യമല്ലേ? ഒരു പ്രവർത്തനം നടത്തുമ്പോ, അല്ലെങ്കിൽ ഒരു സംഘം ഉണ്ടാക്കുമ്പോ, എന്തെങ്കിലും നല്ലൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോ, അത് വിജയിക്കാൻ ആത്മാർത്ഥമായി നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലാഹു സ്വീകരിക്കട്ടെ. പക്ഷേ അത് വിജയിക്കാൻ നമ്മൾ ചെയ്യുന്നത്ര, അത് വിജയിക്കാൻ റബ്ബിനോട് പ്രാർത്ഥിക്കാറുണ്ടോ നമ്മൾ? അവന്റെ തൗഫീഖില്ലാതെ എന്തെങ്കിലും ഒന്ന് വിജയിക്കുമോ? നമ്മൾ ഒരുപാട് നല്ല കർമ്മങ്ങൾ ചെയ്യുന്നു, പക്ഷേ ആ നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോ റബ്ബനാ തഖബ്ബൽ മിന്നാ, സ്വീകരിക്കണേ അല്ലാ, നിന്റെ കൂലി ഉദ്ദേശിച്ച് ചെയ്തതാണ്, നിന്റെ വജ്ഹാണ് ഞങ്ങളുടെ ലക്ഷ്യം, നിന്റെ സ്വർഗമാണ് ഞങ്ങളുടെ ആഗ്രഹം, ആളിക്കത്തുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടലാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് റബ്ബനാ തഖബ്ബൽ മിന്നാ, സ്വീകരിക്കണേ അല്ലാ. ദുആ വരണം മനസ്സ്, ദുആണ് എല്ലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇബ്നു ആദം മനുഷ്യൻ അവനോട് കൂടുതൽ ചോദിക്കുന്നതിനെ വെറുക്കുന്നു. അല്ലെ? ചോദിച്ചതിനെ നമ്മോട് പിന്നെ പിന്നെ ഇങ്ങനെ ചോദിച്ചാൽ അനക്ക് തന്നെ ചോദിക്കാനുള്ളത് ചോദിക്കും. എന്നാൽ അള്ളാഹുവിനോട് എത്ര ചോദിക്കുന്നുവോ അത് അള്ളാഹുവിന് ഇഷ്ടമാണ്. ചോദിക്കാത്തവനോട് അള്ളാഹു കോപിക്കുന്നു. അങ്ങനെ നമ്മുടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അള്ളാഹുവിനോട് തേടണം. സ്വഹാബത്ത് പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ചെരുപ്പിന്റെ വള്ളി പൊട്ടിയാൽ അള്ളാഹിനോട് തേടണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ചെരുപ്പിന്റെ വള്ളി പൊട്ടിയാൽ ഒരു ചെരുപ്പ് വാങ്ങാൻ പൈസ ഉണ്ടാകണേന്ന് അള്ളാഹിനോട് തീടുക, അത് നല്ലൊരു ചെരുപ്പ് വാങ്ങാൻ തോഫീക്ക് ഉണ്ടാകണേന്ന് പ്രാർത്ഥിക്കും. കാരണം നമ്മൾ വാങ്ങണം, നമ്മൾ കടയിൽ പോകണം, നമ്മൾ പൈസ കൊടുക്കണം. പക്ഷേ അതൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ അള്ളാഹു തോഫീക്ക് ചെയ്യണം. അതുപോലും ഞങ്ങൾ അള്ളാഹുവിനോട് തേടുമായിരുന്നു എന്ന് സ്വഹാബത്ത് രേഖപ്പെടുത്തുകയാണ്. അപ്പൊ ഒന്ന്, അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുക. രണ്ട്, അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ച് മാത്രം ദുആ ചെയ്യുക. മൂന്നാമത്തേത്, അയ്യസ്അലല്ലാഹ തആല ബിഅസ്മാഇഹിൽ ഹുസ്നാ, ഏറ്റവും ഉന്നതമായ ഉത്തമമായ അള്ളാഹുവിന്റെ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ദുആ ചെയ്യുക. നമ്മൾ മുമ്പ് പലതവണ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ നാമങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിച്ചാൽ അതിന് പ്രത്യേകം ഉത്തരമുണ്ട് എന്ന്. ഖുർആൻ തന്നെ പറഞ്ഞത് എന്താണ്? വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദുഊഹു ബിഹാ,
വലില്ലാഹി അല്ലാഹുവിനുണ്ട് അസ്മാഉൽ ഹുസ്ന, അത്യുത്തമമായ നാമങ്ങൾ, ഉത്കൃഷ്ടമായ പേരുകൾ. ഫദ്ഉഹു ബിഹാ, അത് മുഖേന റബ്ബിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചോ. അല്ലാഹുവിന്റെ നാമങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കോ. ഗഫൂറേ, ഗാഫിറേ, ഗഫാറേ, റഹ്മാനേ, റബ്ബേ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ നാമങ്ങളെ മുൻനിർത്തി പ്രാർത്ഥിക്കൽ പ്രാർത്ഥനയുടെ അദബാണ്. മൂന്നാമത്തെ അദബായി പണ്ഡിതന്മാർ എണ്ണിയ കാര്യമാണ്. നാലാമത്തേത് അസ്തനാഉ അലല്ലാഹി ഖബ്ല ദുആഇ ബിമാ ഹുവ അഹ്ൽ. അല്ലാഹു സുബ്ഹാനഹു വതആലയെ വാഴ്ത്തിക്കൊണ്ടും പുകഴ്ത്തിക്കൊണ്ടും പ്രാർത്ഥന ആരംഭിക്കൽ. നോക്കൂ നിങ്ങളൊരു സംഭവം, സ്വഹാബത്ത് പറയാണ്, ഫുലാലത്ത് ബിൻ ഉബൈദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ബൈനമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാഇദുൻ ഇദ് ദഖല റജുലുൻ ഫസല്ലാ ഫഖാൽ. ഞങ്ങളൊരിക്കൽ പ്രവാചകന്റെ കൂടെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഒരാൾ ഇങ്ങോട്ട് കയറി വന്നു, എന്നിട്ട് അദ്ദേഹം നമസ്കരിച്ചു. ഫഖാല, എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി, അല്ലാഹുമ്മ ഗ്ഫിർലീ വർഹംനീ, അല്ലാഹുവേ പുറത്തു തരണേ, അല്ലാഹുവേ കരുണ ചെയ്യണേ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജിൽതാ അയ്യുഹൽ മുസല്ലി ഇദാ സല്ലൈത ഫഖഅത്ത ഫഹ്മദില്ലാ ബിമാ ഹുവ അഹ്ലു വസല്ലി അലയ്യ സുമ്മ ദുഹു. റസൂലുള്ള പഠിപ്പിച്ചു കൊടുക്കാണ്, വല്ലാത്തൊരു അർജന്റേറിനാണല്ലോ ഇജ്, എന്നിട്ട് വരിക നിസ്കരിക്കുക, ഇരുന്നിട്ട് അള്ളഹാനോട് അള്ളാഹു ഫിർലി വർഹംനീ എന്നാണ് പറയുക. എന്തൊരു അർജന്റ് അജിൽത്ത, ധൃതി കാണിക്കുകയാണോ, അർജന്റുകാരനാണോ, അങ്ങനെ ചെയ്യല്ലേ. നീ പ്രാർത്ഥിക്കും മുമ്പ് അഹ്മദില്ല അൽഹംദുലില്ല എന്ന് പറയണേ, അള്ളാഹനെ സ്തുതിക്കണേ. അപ്പൊ പ്രാർത്ഥനയ്ക്ക് മുമ്പ് സ്തുതി അർപ്പിക്കുക എന്നത് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയുടെ അദബിൽപ്പെട്ട കാര്യമാണ്. അതാണ് നാലാമത്തെ അദബ്. അഞ്ചാമത്തേത് അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. അതും ഈ സംഭവത്തിൽ തന്നെ ഉണ്ട് അല്ലേ. ഫഹ്മദില്ലാ വസല്ലി അലയ്യ, നീ അല്ലാഹനെ സ്തുതിക്കണേ, എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണേ. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹു മഗ്ഫിർലി വർഹംനി, അങ്ങനെ പറയടോ. നേരിട്ട് അല്ലാഹു മഗ്ഫിർലി വർഹംനി എന്ന് പറയല്ലേ കൂടുതൽ ഉത്തരം കിട്ടാൻ സാധ്യത ഉണ്ടാകുന്ന കാര്യമാണ്. അല്ലാഹുവിനെ സ്തുതിക്കലും പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലലും. മറ്റൊരു ഹദീസിൽ കാണാം, കുല്ലു ദുആഇൻ മഹ്ജൂബുൻ ഹത്താ തുസല്ലി അലയ്യ, അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഏതൊരു പ്രാർത്ഥനയും തടയപ്പെടുന്നതാണ് പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതുവരെ. ഇമാം തുബ്രാനി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അല്ലാമാ നാസിറുദ്ദീനുൽ അൽബാനി സ്വഹീഹുൻ എന്ന് രേഖപ്പെടുത്തിയ സ്വഹീഹുൽ ജാമിഇയിലെ 4399-ാമത്തെ ഹദീസാണ്. ചിലതിന്റെ നമ്പർ പറയുന്നത് ചിലത് നമ്മൾ അങ്ങനെ കേട്ട് പരിചയമുണ്ടാവില്ല, അതുകൊണ്ടാണ്. ഏതൊരു പ്രാർത്ഥന നിർവഹിച്ചാലും റബ്ബിലേക്ക് അത് തടസ്സമാണ് എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് വരെ. അള്ളാന്റെ പേരിൽ സ്തുതിക്കുമ്പോ റസൂലുള്ളാന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണേ, എന്നിട്ട് പ്രാർത്ഥിക്കണേ. അങ്ങനെ അവസാനിപ്പിക്കുന്നതും അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയാം. മനസ്സിലാണ്ടോ പറയുന്നത്? അപ്പോ ദുആഇന്റെ അഞ്ചാമത്തെ മര്യാദ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലലാണ്. ആറാമത്തേത് ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലക്ക് അഭിമുഖമായി പ്രാർത്ഥിക്കൽ അദബാണ്. അങ്ങോട്ട് പറ്റുന്ന സമയത്ത് അങ്ങനെ തന്നെ ചെയ്യണം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് ഭാഗത്തേക്കും തിരിഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഏത് ഭാഗത്തേക്കും തിരിഞ്ഞു പ്രാർത്ഥിക്കാം. എന്നാൽ അതൊരു അദബാണ് ഇസ്തിഖ്ബാലുൽ ഖിബ്ല എന്നത് നമുക്ക് കാണാൻ സാധിക്കും. ചില ഹദീസിൽ നമുക്ക് കാണാം, ലമ്മ കാന യൗമ ബദ്രിൻ നദർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കീന വഹും ഉൽഫ് വസ്ഹാബുഹു 319 റജുല ഫസ്തഖ്ബല നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിബ്ല സുമ്മ മദ്ദ യദൈഹി സുമ്മ ഖാല ഫജഅല യഹ്തിഫു ബിറബ്ബി അല്ലാഹുമ്മ അൻജിസ് ലീ മാ വഅത്തനി. ബദറിന്റെ മുമ്പ് മുശ്രിക്കുകൾ ആയിരക്കണക്കിന് ആളുകൾ അവർ വന്നു നിൽക്കുന്നു, വെറും 300 ആളുകൾ മാത്രം പ്രവാചകന്റെ കൂടെയുണ്ട്. പ്രവാചകൻ ഖിബ്ലക്ക് അഭിമുഖമായി പ്രത്യേകം നിന്നിട്ടാണ് അന്ന് പ്രാർത്ഥിച്ചത് എന്ന് ഹദീസിൽ കാണാം. ഏഴാമത്തേത് റഫ്ഉൽ യദൈൻ, കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കൽ പ്രാർത്ഥനയുടെ അദബാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന റബ്ബക്കും തബാറക വതആല ഹയ്യുൻ കരീം,
തീർച്ചയായും റബ്ബ് സുബ്ഹാനഹു വ തആല ലജ്ജയുള്ളവനാണ്, മാന്യനാണ്. യസ്തഹീ, അവൻ ലജ്ജിക്കുന്നുണ്ട്. മിൻ അബ്ദിഹി, തന്റെ അടിമയോട്. ഇദാ റഫഅ യദൈഹി ഇലൈഹി, തന്റെ തന്റിലേക്ക് ആ അടിമ കൈകൾ ഉയർത്തിയാൽ. അയ്യറുദ്ദഹുമാ സിഫ്ര, കാലിയായി തിരിച്ചയക്കാൻ, നീട്ടിയ കൈകൾ വെറുതെ വിടാൻ അള്ളാഹു ലജ്ജയാണ്. പ്രാർത്ഥനയുടെ അദബാണ് റഫഉൽ യദൈൻ, കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കൽ പ്രാർത്ഥനയുടെ അദബാണ്. എന്നാൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്തിയതായി വന്നിട്ടില്ലാത്ത സ്ഥിതിക്ക്, ഓരോ ഇബാദത്തിന്റെയും കൃത്യമായ രൂപം വരുമ്പോ, നമസ്കാരത്തിന്റെ രൂപം, നമസ്കാര ശേഷം പ്രവാചകൻ ചെയ്ത കാര്യങ്ങൾ ഒക്കെ പ്രത്യേകം വന്നപ്പോൾ അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്തിയതായി വരാത്തതിനാൽ അത്തരം സന്ദർഭങ്ങളിൽ കൈകൾ ഉയർത്താതിരിക്കുക എന്നതാണ് പ്രവാചക ചര്യയോട് ഏറ്റവും യോജിച്ച കാര്യം എന്ന് പണ്ഡിതന്മാർ നമ്മൾ ഈ വായിച്ച ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, അങ്ങനെ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ കൈ ഒന്ന് ചുംബിക്കുക, ആ കൈകൊണ്ട് മുഖമൊന്ന് തടവുക, ആ കൈകൾ പരസ്പരം ഇങ്ങനെ കൂട്ടിമുട്ടിക്കുക, ആ കൈയിന്റെ രണ്ട് വിരലുകളും കണ്ണിലൊന്നിങ്ങനെ തടവുക, ഇതൊന്നും പ്രവാചചര്യയിൽ വരാത്തതും അതിന് പ്രത്യേകം കൂലിയുണ്ട്, ഒരു റാഹത്ത് കിട്ടും എന്ന് തോന്നൽ ബിദഅത്തായ കാര്യവുമാണ് എന്ന് സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് പണ്ഡിതന്മാർ പ്രത്യേകം ആ വിഷയം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ശരി, പ്രാർത്ഥനയുടെ അദബുകളിൽ എട്ടാമത്തേത് അൽ യഖീനു ബില്ലാഹി തആല ബിൽ ഇജാബ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും എന്ന ഉറപ്പോടെ പ്രാർത്ഥിക്കണം, യഖീനോടുകൂടി റബ്ബിനോട് പ്രാർത്ഥിക്കണം. വഹുദൂരിൽ ഖൽബി, മനസാന്നിധ്യത്തോടെയും പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഉദുള്ളാ, നിങ്ങൾ അള്ളാഹുവിനോട് തേടണേ, വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടെ, ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടെ അള്ളാഹുവിനോട് നിങ്ങൾ തേടണേ. വഅലമു, നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ, അന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, ലാ യസ്തജീബു, ഉത്തരം ചെയ്യുകയില്ല, ദുആഅ മിൻ ഖൽബിൻ ഗാഫിലില്ലാഹ്, ശ്രദ്ധിക്കാതെ വെറുതെ മനസ്സ് കൊടുക്കാതെ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല. കിട്ടുമെന്ന ഉറപ്പോടെ, മനസാന്നിധ്യത്തോടെ അള്ളാഹുവിനോട് തേടണേ. പ്രാർത്ഥനയുടെ അദബായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, ഇമാം തുർമുദി ഉദ്ധരിച്ച ഹദീസിൽ അപ്രകാരം നമുക്ക് കാണാൻ സാധിക്കും. ഒൻപതാമത്തേത് അൽ ഇക്സാറു മിനൽ മസ്അല, ചോദ്യം അധികരിപ്പിക്കുക, മടുപ്പ് തോന്നാതിരിക്കുക. എത്ര ഇപ്പോ പ്രാർത്ഥിക്കുന്നു, ഉത്തരം കിട്ടണില്ലേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥന നിർത്താതെ, അള്ളാഹു ഉദ്ദേശിച്ചൊരു സമയമുണ്ട്, ആ സമയത്ത് എനിക്ക് ഉത്തരം കിട്ടും, അതുവരെ ഞാൻ എന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കും എന്ന ചിന്തയോടെ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, യുസ്തജാബു ലിൽ അബ്ദ്, ഒരു അടിമക്ക് ഉത്തരമുണ്ട്, മാലം യദഉ ബിഇസ്മിൻ ഔ ഖതീഅത്തി റഹ്മിൻ, ഒരു തെറ്റ് ചെയ്യാൻ കഴിയണേ എന്നോ കുടുംബം മുറിയണേ എന്നോ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ഏത് പ്രാർത്ഥനയ്ക്കും ഉത്തരമുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയിട്ട് ആ തെറ്റ് ചെയ്യാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ അവര് തമ്മിൽ പ്രശ്നം ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുക, ഇത് രണ്ടും അല്ലാത്ത പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. മാലം നസ്താഴ്ജിൽ, ധൃതി കാണിച്ചില്ലെങ്കിൽ. ഖൈല, ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാ മല്ലിസ്തിഴ്ജാൽ, റസൂലെ എന്താണ് ഈ ധൃതി കാണിക്കൽ? ഖാൽ, അവിടുന്ന് പറഞ്ഞു, യഖൂലു, ഈ പ്രാർത്ഥിക്കുന്ന ആള് പറയും, കത് ദഅഉതു, ഞാൻ പ്രാർത്ഥിച്ചല്ലോ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എപ്പോഴും എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഫലം മറ യസ്തജീബുലി, ഉത്തരം കിട്ടണില്ലല്ലോ എന്ന് തോന്നുക, എന്നിട്ടോ ഫയസ്തഹ്സിറു ഇന്ദദാലിക വയദഉ ദുആ, മടുപ്പ് തോന്നിയിട്ട് പ്രാർത്ഥന തന്നെ നിർത്തിപ്പോകുക പാടില്ല, ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയോടെ നിരന്തരമായി പ്രാർത്ഥിക്കൽ പ്രാർത്ഥനയുടെ അദബാണ്, ഒൻപതാമത്തെ അദബാണ്. ശരി, പത്താമത്തേത് അൽ ജസ്മു ഫീഹി, കിട്ടണം എന്ന വാശി ഉണ്ടാവുക. ഇങ്ങനെ പഠിച്ചൂന്, എനിക്ക് എന്തായാലും തരണേ എന്ന് പറയാം, അങ്ങനെ അള്ളാഹ് ഇഷ്ടം. ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പുറത്തരണേ, ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എനിക്കത് ശരിയാക്കി തരണേ, അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല. പ്രാർത്ഥനയുടെ കാര്യത്തിൽ അള്ളാഹുവെ നീ ഉദ്ദേശിച്ചാൽ എന്ന് പറയാൻ പാടില്ല, അള്ളാഹു ഉദ്ദേശിച്ചാൽ തന്നെ കിട്ടുള്ളൂ, പക്ഷെ പറയാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ യഖൂലന്ന അഹദുക്കും, നിങ്ങളിൽ ഒരാളും തന്നെ പ്രാർത്ഥിക്കാൻ പാടില്ല, അല്ലാഹുമ്മ ഗ്ഫിർലി ഇൻ ശീത,
അല്ലാഹുവേ നീ ഉദ്ദേശിക്കുന്നു എങ്കിൽ പൊറുത്തുതാ, അല്ലാഹുമ്മ റഹ്മനീ ഇൻ ശിഇതാ, അല്ലാഹുവേ നീ ഉദ്ദേശിക്കുന്നു എങ്കിൽ എന്നോട് കരുണ കാണിക്ക് എന്ന് നിങ്ങൾ ആരും ദുആ ചെയ്യല്ലേ. മറിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, ലിയഅസ്മിൽ മസ്അല, കിട്ടണം എന്നതിനെ വാശിയോടെ പ്രാർത്ഥിച്ചോ, കിട്ടണം എന്നത് അനിവാര്യമായി നിങ്ങൾക്ക് തോന്നിക്കോ. ഫഇന്നല്ലാഹ ലാ മുക്രിയ ലഹു, അല്ലാഹുക്ക് അങ്ങനെ നിർബന്ധത്തിന് വഴങ്ങേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തായാലും കിട്ടണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തരുമൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്കത് ആവശ്യമാകണം, നമുക്കത് കിട്ടണം എന്നത് ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നത് പ്രാർത്ഥനയുടെ പത്താമത്തെ മര്യാദയായി പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരികയാണ്. ഞാനിത് പ്രത്യേകം പറയാനുള്ള കാരണം, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച നിദാഅൻ ഖഫിയ, ഗോപ്യമായി പ്രാർത്ഥിച്ചു എന്നതാണ് പതിനാലാമത്തെ ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നതിലെ അവസാനത്തെ അദബ്. അപ്പൊ അതിലേക്ക് കൊണ്ടുപോകാൻ പണ്ഡിതന്മാർ പറഞ്ഞ മുമ്പുള്ള മറ്റു 13 അദബുകൾ പറഞ്ഞു പോവുക എന്ന നിലക്കാണ് ഞാനിത് സൂചിപ്പിക്കുന്നത്. 11-ാമത്തെ അദബ് അത്തദറുഉ വൽ ഖുശൂഉ വറഗ്ബതു വറഹ്ബതു, ചില കാര്യങ്ങൾ ചേർത്തി പറയാണ്. അത്തദറുഉ, മനസ്സങ്ങട്ട് താഴ്ന്നു പോകണം, അള്ളാഹുവിന്റെ മുന്നിൽ നിന്ന് കീഴൊതുങ്ങണം. വൽ ഖുശൂഉ, ആത്മാർത്ഥമായ ഉണ്ടാവണം. വറഗ്ബതു, ഇത്തരം കിട്ടും എന്ന ആഗ്രഹമുണ്ടാകണം, പ്രതീക്ഷയുണ്ടാകണം. വറഹ്ബതു, ഇത്തരം കിട്ടിയില്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പേടിയുണ്ടാകണം. പടച്ചോനെ, നീ എങ്ങാനും ഇത് പ്രാർത്ഥിച്ചില്ലെങ്കിൽ, നീ എങ്ങാനും ഈ പ്രാർത്ഥന സ്വീകരിച്ചില്ലെങ്കിൽ എന്ന പേടി, ഈ സ്വീകരിക്കും എന്ന പ്രതീക്ഷ. അള്ളാഹിന്റെ മുന്നിലാണ് ഇത് ഞാൻ ദുആ ചെയ്യണത്, എനിക്ക് എന്തും തരാൻ കഴിയുന്നവൻ ആണ് എന്ന തദറുഉം ഖുശൂഉം റഹ്ബത്തും റഹ്ബത്തും ഉണ്ടാകണം. വിശുദ്ധ ഖുർആൻ തന്നെ പ്രവാചകന്മാരെ കുറിച്ച് പറയുകയാണ്, ഇന്നഹും കാനു യുസാരിഊന ഫിൽ ഖൈറാത്ത്, ഇന്നവും കാനു യുസാരിഊന ഫിൽ ഖൈറാത്ത്, പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ നന്മയിൽ മുന്നേറുന്നവരായിരുന്നു. വയദുഊനനാ റഗബം വറഹബാ വകാനൂലനാ ഖാശിഈൻ, അല്ലാ തൗഫീഖ് ചെയ്യട്ടെ. ആ തൗഫീഖാണ് കിട്ടേണ്ടത്. എന്താ പ്രവാചകന്മാരുടെ പ്രത്യേകത? ഇന്നവും കാനു യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മയുടെ കാര്യത്തിൽ ധൃതി കാണിക്കുന്നവർ, മുന്നേറുന്നവരായിരുന്നു അവർ. സ്വർഗം കിട്ടുമെന്ന പ്രതീക്ഷയോടെ, നരകം കിട്ടുമോ എന്ന പേടിയോടെ എന്നോട് പ്രാർത്ഥിച്ചവരാണ് പ്രവാചകന്മാർ. അല്ല പറയാ, അവർ നമ്മോട് പ്രാർത്ഥിക്കും റഹബം വറഹബാ, ഉത്തരം കിട്ടുമെന്ന, സ്വർഗം കിട്ടുമെന്ന പ്രതീക്ഷയോടെ, നരകം കിട്ടുമോ എന്ന പേടിയോടെ നമ്മോട് പ്രാർത്ഥിച്ചവരാണ് പ്രവാചകന്മാർ. അവർ നമ്മൾക്ക് കീഴൊതുങ്ങിയവരുമാണ്, പേടിച്ച് ജീവിച്ചവരാ, ഖാശിഈങ്ങളാണ് എന്ന് പ്രവാചകന്മാരെ കുറിച്ച് അല്ല പറയുമ്പോ, ആ പ്രവാചകന്മാരുടെ മാതൃക പിൻപറ്റിയെന്നു നമ്മളും അങ്ങനെയാകണം. വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, വദക്കുർ റബ്ബക ഫി നഫ്സിക തദറുഉം വഖുഫിയ വഖീഫ, ഭയപ്പാടോടുകൂടിയും, തദറുഉ അള്ളാന്റെ മുന്നിൽ കീഴൊതുങ്ങിക്കൊണ്ടും, വദൂനൽ ജഹ്ർ, ജഹ്റാക്കാതെയും ഉറക്കെയല്ലാതെയും നിങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളുക. മിനൽ കൗലി ബിൽ ഗദൂവി വൽ ഗദൂവി വൽ ആസ്വാൻ, രാവിലെയും വൈകുന്നേരവും ഉറക്കല്ലാത്ത രീതിയിലും നിങ്ങൾ പ്രാർത്ഥിച്ചോ എന്ന് ഇൻഷാല്ലാ അത് വേറൊരു അദബായി നമ്മൾ പറയുന്നുണ്ട്. 12-ാമത്തെ അദബ് അദ്ദുആഉ സലാസൻ സലാസ, മൂന്ന് തവണ തേടുക. അള്ളാഹിനോട് ചോദിക്കുമ്പോൾ ഒരു മൂന്ന് തവണ, ചില പ്രാർത്ഥനകളൊക്കെ പ്രത്യേകം മൂന്ന് തവണ എന്ന് വന്നിട്ടുണ്ട്, അതല്ലാത്തത് മൂന്ന് ഇസ്ലാമിലൊരു പ്രാധാന്യമുണ്ട് അല്ലെ. മൂന്ന് വെളുക്കുമ്പോ തല തടവുക, ചെവി തടവുക എന്നതൊഴികെയെല്ലാം മൂന്ന് തവണ വീതമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്നത് എന്ന് ഹദീസിൽ നമുക്ക് കാണാം. മാത്രമല്ല ചില ഹദീസുകളിൽ പ്രാർത്ഥിക്കുമ്പോ പ്രാർത്ഥനയുടെ എണ്ണം പറയുന്നിടത്തൊക്കെ മൂന്ന് എന്ന് പ്രത്യേകമുണ്ട്. നമസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മൾ ചൊല്ലുന്ന അസ്തഗ്ഫിറുല്ലാഹ് എത്ര തവണയാ? മൂന്ന് തവണയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുള്ളത്. 13-ാമത്തെ അദബ് ഇത്വാബത്തുൽ മഅക്കലി വൽ മൽബസ്, ധരിക്കുന്നതും തിന്നുന്നതും ശുദ്ധമാക്കുക, ഹലാലും തയ്യിബുമാക്കുക, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടൂല. ദീർഘമായ ഹദീസ് നമുക്കറിയാലോ, യാത്രക്കാരൻ പൊടി പുരണ്ട്
യാറബ് യാറബ് എന്ന് പറഞ്ഞ് കയ്യും നീട്ടി പ്രാർത്ഥിക്കുക. എന്തൊക്കെയാ ഇപ്പൊ പറഞ്ഞത്? യാത്രക്കാരന്റെ പ്രാർത്ഥനക്ക് പ്രത്യേകം ഉത്തരമുണ്ട്. ഇയാള് യാത്രക്കാരനാണ്. അള്ളാഹിന്റെ പേര് വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാറബ് റബ് എന്നാ വിളിക്കുന്നത്. കൈകളി ഉയർത്തി പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, ഇയാള് കൈകളി ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ പ്രാർത്ഥനക്ക് ഉത്തരമില്ല. കാരണം തിന്നുന്നത് ഹറാം, കുടിക്കുന്നത് ഹറാം, ധരിക്കുന്നത് ഹറാം. ഹറാമിൽ കൂട്ടപ്പെട്ട മനുഷ്യൻ യുസ്തജാബു, പിന്നെ ഇവിടുന്ന് ഉത്തരം കിട്ടുന്നു. അതുകൊണ്ട് അത് ശുദ്ധമാക്കുക എന്നതാണ് പതിമൂന്നാമത്തെ അദബ്. അവസാനത്തേത് പതിനാലാമത്തേത് അത്യുച്ചത്തിലാക്കാതെ പതിയെ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം പ്രത്യേകം പഠിപ്പിച്ചു തന്നു. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയായി അല്ലാഹു സുബ്ഹാനഹു വതആല പ്രാർത്ഥന പറയും മുമ്പ് തന്നെ പറഞ്ഞത്. ഇന്ന് നമ്മൾ വിശദീകരിക്കുന്ന സൂറത്തു മറിയമിന്റെ തുടക്കത്തിൽ മൂന്നാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞതെന്താ? ഇസ്നാദാ റബ്ബഹു നിദാഅന ഖഫിയ, ഇസ്നാദാ വിളിച്ചു പ്രാർത്ഥിച്ച സന്ദർഭം റബ്ബഹു തന്റെ രക്ഷിതാവിനെ നിദാഅൻ ഖഫിയ ഗോപ്യമായ നിലയിൽ. അപ്പൊ പതുക്കെ പ്രാർത്ഥിക്കുക എന്നതും പ്രാർത്ഥനയുടെ മര്യാദയായി പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. ഇതൊക്കെ ആദാബ് ദുആ, പ്രാർത്ഥനയുടെ മര്യാദകളാണ്, ഉത്തരം കിട്ടാനുള്ള മര്യാദകളാണ്.